ഹൈ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് സെമാഫോസ്. സെമാഫോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻറ്റീജർ വേരിയബിൾസ് ആണ്. നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻറ്റീജർ വേരിയബിൾസ് ആണ് സെമാഫോസ്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ രണ്ട് ആറ്റോമിക് ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഒന്ന് വെയ്റ്റ് പിന്നെ ഒന്ന് സിഗ്നൽ. ഈ വെയ്റ്റും സിഗ്നലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ് സിങ്കണൈസേഷൻ അല്ലെങ്കിൽ പ്രോസസ്സുകൾ സിങ്കണൈസ് ചെയ്ത രീതിയിൽ കൊണ്ടുവരികയും അതിലൂടെ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആറ്റോമിക് ഓപ്പറേഷൻ എന്തായിരുന്നു? വെയ്റ്റ് ആണ്. ദ വെയ്റ്റ് ഓപ്പറേഷൻ ഡിക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ് യെസ് ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇഫ് എസ് ഈസ് നെഗറ്റീവ് ഓർ സീറോ ദെൻ നോ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്. അതായത് വെയ്റ്റ് എങ്ങനെയാണ് ഇതിനകത്ത് പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി ഒരു എൻട്രി കോഡാണ് ഈ വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയ്റ്റിനകത്ത് ഒരു ആർഗ്യുമെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ എസിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്തെയും അത് ജസ്റ്റ് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്ത് കൊടുക്കും. അതായത് എൻട്രി കോഡിൽ കുറേ ആൾക്കാർ ക്യൂ നിൽക്കും, ഐ മീൻ പ്രോസസ്സുകൾ ക്യൂ നിൽക്കും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളുണ്ട്, അയാളുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ ഡിക്രിമെൻ്റ് ചെയ്യുമ്പോൾ അയാളുടെ വാല്യൂ സീറോ ആയിപ്പോയി എങ്കിൽ അയാൾ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യും. ബാക്കിയുള്ളവർ ക്യൂ നിൽക്കുന്നില്ല, അവരൊക്കെ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്ത് വരും. പിന്നത്തെ ചാൻസിൽ നെക്സ്റ്റ് ആക്ക ചാൻസ്, അങ്ങനെ ആ ഡിക്രിമെൻ്റ് ചെയ്യുന്നതിലൂടെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ആ ക്യൂവിൽ ചാൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഒരു ടൈമിൽ ഒരാൾക്ക് ചാൻസ് കിട്ടും. ഇഫ് എസ് ഇസ് നെഗറ്റീവ് ഓർ സീറോ ദെൻ ഓപ്പറേഷൻ ഇസ് പെർഫോംഡ്. എസ് നെഗറ്റീവ് സീറോ ആണെങ്കിൽ പിന്നെ അവിടെ ഡിക്രിമെൻ്റ് ഓപ്പറേഷനും ചെയ്യാനില്ല, ആ സീറോ ആയ ആൾ എന്ത് ചെയ്യും, നേരെ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യും. ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു കോഡ്, വെയ്റ്റ് യെസ് വൈൽ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ. അവിടെ കോളൻ സെമി കോളൻ ഉണ്ടാകാൻ കാരണം അവിടെ പ്രത്യേകിച്ച് ഓപ്പറേഷൻ ചെയ്യാനില്ല, അതല്ലെങ്കിൽ എസ് സീറോ എന്താ പറയുക, എസ് ഡിക്രിമെൻ്റ് ചെയ്യും, എസ് മൈനസ് മൈനസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് നടക്കുന്നത്, വെയ്റ്റിൽ നടക്കുന്നത്. അതാണ് ജസ്റ്റ് ഒരു എൻട്രി കോഡാണ്, അതായത് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻട്രി ചെയ്യാനുള്ള കോഡാണ് വെയ്റ്റ്. നമ്മളവിടെ വെയ്റ്റ് എന്ന് പേര് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ വെയ്റ്റിൽ എന്താ നടക്കുന്നത്, ആ ക്യൂ ആയിട്ട് നിൽക്കുന്ന പ്രോസസ്സുകളൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഒറ്റ ഡിക്രിമെൻ്റ് ചെയ്യും താഴേക്ക്. ആ ഡിക്രിമെൻ്റ് ചെയ്യുമ്പോൾ ആരാണോ എസ് ഈക്വൽ ടു സീറോ ആവുന്നത് അയാൾ എന്താവും ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻട്രി ആവും. അപ്പോൾ പറ്റിയ ടൈമിൽ ഒരാൾ മാത്രം ക്രിട്ടിക്കൽ സെക്ഷനിലെത്തും. ഓക്കെ, പിന്നെ എക്സിറ്റ് കോഡായിട്ട് വരുന്നത് സിഗ്നലാണ്. ദ സിഗ്നൽ ഓപ്പറേഷൻ ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ് യെസ്. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ആ സിഗ്നൽ എസ് സീറോ ആയി നിൽക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് അയാൾ അയിന്ന് അയാളൊന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അത് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് നമ്മൾ നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന എന്താണ്, സിഗ്നൽ യെസ്. സിഗ്നൽ എസ് എന്ന് പറഞ്ഞാൽ ഐ എസ് എന്താണോ സീറോ ആയിരിക്കും, അത് എസ് പ്ലസ് പ്ലസ് ആവും, അതായത് എസ് വണ്ണോ. ഓക്കെ, അപ്പോൾ ഒന്ന് എൻട്രി കോഡാണോ ഒന്ന് എക്സിറ്റ് കോഡാണ്. എൻട്രിയിൽ എന്ത് ചെയ്യും, ഡിക്രിമെൻ്റ് ചെയ്ത് ഡിക്രിമെൻ്റ് സീറോക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സീറോക്ക് എത്തിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷനിലെത്തും. അത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ സിഗ്നലിലേക്ക് വരും, എസ് പ്ലസ് പ്ലസ് ചെയ്യും, അത് വണ്ണായി മാറും. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ടൈപ്സ് സെമാഫോർസ് ആണ് പറയാനുള്ളത്. ഒന്ന് കൗണ്ടിങ് സെമാഫോറും പിന്നൊന്ന് ബൈനറി സെമാഫോർസും ആണ്. ദീസ് ആർ ഇൻറ്റീജർ വാല്യൂ സെമാഫോർസ് ആൻഡ് ഹാവ് ആൻ അൺറെസ്ട്രിക്റ്റഡ് വാല്യൂ ഡൊമൈൻ. ഇത് തന്നെ ജസ്റ്റ് ഇൻറ്റീജർ വാല്യൂ സെമാഫോർസ് ആണ്. 1, 2, 3, 4, 5 എന്ന് അങ്ങനെ എത്ര വാല്യൂ ഡൊമൈനും യൂസ് ചെയ്യാൻ പറ്റും, കാരണം ഇതൊരു അൺറെസ്ട്രിക്റ്റഡ് ആണ്. കൗണ്ടിങ് സെമാഫോർ ആകുമ്പോൾ അൺറെസ്ട്രിക്റ്റഡ് ആണ്, അതുകൊണ്ട് നമുക്ക് വാല്യൂ ഡൊമൈൻ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ദീസ് സെമാഫോർസ് ആർ യൂസ്ഡ് ടു കോർഡിനേറ്റ് ദ റിസോഴ്സ് ആക്സസ്. ഈ സെമാഫോർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസോഴ്സ് ആക്സസിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സെമാഫോർ കൗണ്ട് ഈസ് ദ നമ്പർ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഇവിടെ സെമാഫോർ കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര റിസോഴ്സസ് ആണ് അവൈലബിൾ ആണ്, അതിൻ്റെ നമ്പറാണ്. ഇഫ് ദ റിസോഴ്സസ് ആർ ആഡഡ് സെമാഫോർ കൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റഡ് ആൻഡ് ഇഫ് ദ റിസോഴ്സസ് ആർ റിമൂവ്ഡ് ദ കൗണ്ട് ഈസ് ഡിക്രിമെൻറ്റഡ്. ഇവിടെ റിസോഴ്സസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആവും, റിസോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിക്രിമെൻ്റ് ആവുകയും ചെയ്യും. അതാണ് കൗണ്ടിങ് സെമാഫോഴ്സിൻ്റെ പ്രത്യേകത. അതായത് റിസോഴ്സ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് ഇൻക്രിമെൻ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് സെമാഫോഴ്സ് കൂടും, അതിനനുസരിച്ച് പ്രോസസ്സുകൾ നമുക്ക് ചെയ്യാനുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ ഈ വെയ്റ്റും സിഗ്നൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നതിലൂടെയാണ് പിന്നെ അതിൻ്റെ കൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരിക. കാരണം ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞതോടുകൂടി അവരുടെ റോൾ കഴിഞ്ഞു, നമ്മൾ ആ ഒരു ഏരിയക്ക് വേണ്ടി മാത്രമാണ് ഈ സെമാഫോഴ്സിനെ യൂസ് ചെയ്യുന്നത്. ആ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യുക, അത്ര ഉദ്ദേശമുള്ളൂ. ഓക്കെ, അപ്പോൾ മറ്റേ ടൈപ്പ് ഉണ്ട് ഇനി ബൈനറി സെമാഫോർസ്. ആ പേരിന് നമുക്ക് മനസ്സിലാവും, അത് ജസ്റ്റ് സീറോയും വണ്ണും മാത്രമേ അതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ദ ബൈനറി സെമാഫോർസ് ആർ ലൈക്ക് കൗണ്ടിങ് സെമാഫോർസ്. കൗണ്ടിങ് സെമാഫോർസ് പോലെ തന്നെയാണ് നമ്മുടെ ബൈനറി സെമാഫോർസും, പക്ഷേ അവരുടെ വാല്യൂ എന്തായിരിക്കും, സീറോയും വണ്ണും ആയിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ദ വെയ്റ്റ് ഓപ്പറേഷൻ ഓൺലി വർക്ക്സ് വെൻ ദ സെമാഫർ ഈസ് വൺ ആൻഡ് ദ സിഗ്നൽ ഓപ്പറേഷൻ സക്സീഡ് ദ സെമാഫർ ഈസ് സീറോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വെയ്റ്റ് ഓപ്പറേഷൻ ആകുമ്പോൾ എന്താണ്, പോസിറ്റീവ് നമ്പറാണ്. ഇപ്പോൾ 5 ഒക്കെ ആണെങ്കിൽ അത് 4 ആവും, 4 ആണെങ്കിൽ 3 ആവും, അങ്ങനെ ഡിക്രിമെൻ്റ് ചെയ്ത് ഡിക്രിമെൻ്റ് ചെയ്താണ് ഓരോ റൗണ്ടിലും വരിക എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ബൈനറി സെമാഫോർസ് ആകുമ്പോൾ അവിടെ 1 സീറോയും മാത്രമല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ വെയ്റ്റിംഗ് ഓപ്പറേഷനകത്ത് 1 സെമാഫോർ ആദ്യം 1 ആണോ എന്ന് ചെക്ക് ചെയ്യും, 1 ആണെങ്കിൽ എന്തെയോ ഡിക്രിമെൻ്റ് ചെയ്ത് കൊടുക്കും, അപ്പോൾ 0 ആവും, അപ്പോൾ എന്തെയോ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് വെയ്റ്റിങ്ങിൽ ചെയ്യുക. സിഗ്നൽ ആകുമ്പോഴോ
സീറോ ആകുമ്പോഴായിരിക്കും സിഗ്നലിലെത്തുക. അതായത് ക്രിട്ടിക്കൽ സെക്ഷൻ ചെയ്യുമ്പോൾ സീറോ ആയിരിക്കുമല്ലോ എസ്. എന്നിട്ട് സിഗ്നലിലെത്തുമ്പോൾ അവരെന്ത് ചെയ്യും, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് വണ്ണാക്കി മാറും. അപ്പോൾ അങ്ങനെ ഈ സീറോയും വണ്ണും മാത്രമേ അതിനകത്ത് നടക്കുള്ളൂ, മറ്റേ വാല്യൂ ഡൊമെയ്ൻ റെസ്ട്രിക്റ്റഡ് അല്ല. ഇറ്റ് ഈസ് സംടൈംസ് ഈസിയർ ടു ഇംപ്ലിമെൻറ്റ് ബൈനറി സെമാഫേഴ്സ് ദാൻ കൗണ്ടിങ് സെമാഫേഴ്സ്. പലപ്പോഴും ഈ ബൈനറി സെമാഫേഴ്സ് ആണ് കൗണ്ടിങ് സെമാഫേഴ്സിനേക്കാൾ ഈസി, അതായത് കോംപ്ലിക്കേഷൻസ് കുറയാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിൽ മൊത്തം സീറോസും വൺസും ആയിട്ടാണല്ലോ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മാത്രമല്ല പല നമ്പേഴ്സ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈനറി സെമാഫേഴ്സ് ആണ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, രണ്ട് ടൈപ്പ് സെമാഫേഴ്സ് ആണ് നമുക്കുള്ളത്. ഇനി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമ്മുടെ സെമാഫേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്? സെമാഫേഴ്സ് അലോ ഓൺലി വൺ പ്രോസസ്സ് ഇൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ. നമുക്കറിയാം സെമാഫേഴ്സ് ഒറ്റ പ്രോസസ്സ് മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് അലോ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ആറ്റോമിക് പ്രോസസ്സുകൾ അല്ലെങ്കിൽ രണ്ട് ആറ്റോമിക് ഓപ്പറേഷൻസ് അവിടെ യൂസ് ചെയ്തത്. ഒന്നാരായിരുന്നു, ഒന്ന് വെയിറ്റ് ആയിരുന്നു, പിന്നെ ഒന്ന് സിഗ്നലായിരുന്നു. ദേ ഫോളോ ദ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ സ്ട്രിക്ട്ലി ആൻഡ് ആർ മച്ച് മോർ എഫിഷ്യൻറ്റ് ദാൻ സം അദർ മെത്തേഡ് ഓഫ് സിങ്കണൈസേഷൻ. മാത്രമല്ല സെമാഫേഴ്സ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ട്. മറ്റ് പല സിങ്കണൈസേഷൻ മെത്തേഡിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് നമ്മുടെ സെമാഫേഴ്സ് എന്ന് പറയുന്നത്. ദർ ഇസ് നോ റിസോഴ്സ് വേസ്റ്റേജ് ബിക്കോസ് ഓഫ് ബിസി വെയ്റ്റിംഗ് ഇൻ സെമാഫേഴ്സ്. അവിടെ റിസോഴ്സ് വേസ്റ്റേജ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല, കാരണം നമ്മുടെ സെമാഫേഴ്സിനകത്ത് ബിസി വെയ്റ്റിംഗ് ആണ് നടക്കുന്നത്. അതേപോലെ പ്രോസസ്സർ ടൈം വേസ്റ്റേജ് നടക്കുന്നില്ല, കാരണം നമ്മൾ അൺനെസസറി ആയിട്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. കണ്ടീഷൻ ഫുൾഫിൽ ആവുമെങ്കിൽ മാത്രം പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ്സർ ടൈം വേസ്റ്റേജും ഇല്ല, റിസോഴ്സ് വേസ്റ്റേജും ഇല്ല. സെമാഫേഴ്സ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡ് ഓഫ് മൈക്രോ കേർണൽ, സോ ദേ ആർ മെഷീൻ ഇൻഡിപെൻഡൻറ്റ്. അതേപോലെ തന്നെ നമ്മുടെ സെമാഫേഴ്സ് നമ്മുടെ മൈക്രോ കേർണലിനകത്തൊരു മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ്. അതുകൊണ്ട് ഇതെന്താണ്, മെഷീൻ ഇൻഡിപെൻഡൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ സെമാഫേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ പിന്നെ ഏത് കൺസെപ്റ്റിനെ പോലെ സെമാഫേഴ്സിനും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും നമ്മുടെ സെമാഫേഴ്സിനുള്ള ഡിസഡ്വാൻറ്റേജസ്. സെമാഫേഴ്സ് ആർ കോംപ്ലിക്കേറ്റഡ്, സോ ദ വെയിറ്റ് ആൻഡ് സിഗ്നൽ ഓപ്പറേഷൻ മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു പ്രിവെൻറ്റ് ദ ഡെഡ് ലോക്സ്. സെമാഫേഴ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് നമ്മളാണ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കോഡിനകത്ത് കുറച്ച് ആറ്റോമിക് ഓപ്പറേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇൻറ്റീജർ വേരിയബിൾസ് ആയിട്ട് നമ്മൾ വെയിറ്റും സിഗ്നൽ ഓപ്പറേഷൻസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഓർഡറിലായിരിക്കണം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഡെഡ് ലോക്ക് ഇഷ്യൂസും സ്റ്റാർവേഷൻ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്തവിടുത്തെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയി പോകാം. പിന്നെ സെമാഫേഴ്സ് ആർ ഇംപ്രാക്ടിക്കൽ ഫോർ ലാർജ് സ്കെയിൽ യൂസ് ആസ് ദെയർ യൂസ് ലീഡ്സ് ലോസ് ഓഫ് മോഡുലാരിറ്റി. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദ വെയിറ്റ് ആൻഡ് സിഗ്നൽ ഓപ്പറേഷൻ പ്രിവെൻറ്റ് ദ ക്രിയേഷൻ ഓഫ് സ്ട്രക്ചർ ലേഔട്ട് ഫോർ ദ സിസ്റ്റം. പിന്നെ സെമാഫേഴ്സ് നമ്മുടെ ലാർജ് സ്കെയിൽ യൂസേഴ്സ് വരുമ്പോൾ അവിടെ അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു മെത്തേഡല്ല, കാരണം മോഡുലാരിറ്റി ഇഷ്യൂസൊക്കെ വരും. നമ്മളത് മോഡുലാരിറ്റി മുഴുവൻ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പലപ്പോഴും ആ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെ പലപ്പോഴും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് ഹാപ്പൻ ബിക്കോസ് ദ വെയിറ്റ് ആൻഡ് സിഗ്നൽ ഓപ്പറേഷൻ പ്രിവെൻറ്റ് ദ ക്രിയേഷൻ ഓഫ് സ്ട്രക്ചേർഡ് ലേഔട്ട്. നമ്മൾ സിസ്റ്റത്തിന് ഒരു സ്ട്രക്ചേർഡ് ലേഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അത് കരുതിയ രീതിയിലല്ലാതെ, അതായത് അതിൻ്റെ ഒരു ക്രിയേഷനെയൊക്കെ അത് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ യൂസിനകത്ത് നമ്മുടെ സെമാഫേഴ്സ് അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു മെത്തേഡല്ല. പിന്നെ സെമാഫേഴ്സ് മേ ലീഡ് ടു പ്രയോറിറ്റി ഇൻവേർഷൻ വെർ ലോ പ്രയോറിറ്റി പ്രോസസ് മേ ആക്സസ് ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫസ്റ്റ് ആൻഡ് ദ ഹൈ പ്രയോറിറ്റി പ്രോസസ് ലേറ്റർ. ഇവിടെ നമ്മൾ പ്രയോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും പ്രയോറിറ്റി ഇൻവേർഷന് പോലും കാരണമാവും. അതായത് നമ്മൾ ആ ഓർഡറിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ അവർ ഓർഡറിൽ ക്യൂ നിൽക്കുമ്പോൾ ഫസ്റ്റ് ആൾ ആരാണ്, അയാൾ എന്ത് ചെയ്യും, നമ്മൾ ഡിക്രിമെൻ്റ് എതിർക്കും. അങ്ങനെയാണ് ചാൻസ് കിട്ടുക. അല്ലാതെ അവിടെ പ്രയോറിറ്റി ഉള്ള ആൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുക എന്നുള്ളൊരു പോസിബിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റത്തെ കുറേ ആൾക്കാർ ലോ പ്രയോറിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ഹൈ പ്രയോറിറ്റി ഉള്ള ആളുകൾ ലാസ്റ്റ് വന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ചാൻസ് കിട്ടുന്നില്ല. കാരണം ആ ഒരു ഓർഡറിലേ ചാൻസ് കിട്ടുന്നുള്ളൂ. വെയിറ്റിങ്ങിൽ എന്താ നടക്കുന്നത്, ഡിക്രിമെൻ്റ് ചെയ്ത് ഡിക്രിമെൻ്റ് നിങ്ങൾ വരില്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ആളൊരു പക്ഷേ ലോ പ്രയോറിറ്റി ഉള്ള ആളായിരിക്കും, അയാൾ ചെയ്ത് കഴിഞ്ഞു, പിന്നത്തെ ആൾ ലോ പ്രയോറിറ്റി, അങ്ങനെ അഞ്ചാൾ കഴിഞ്ഞിട്ട് ഹൈ പ്രയോറിറ്റി ഉള്ള ആൾ വരുന്നുള്ളൂ എങ്കിൽ ആക്ച്വലി അവിടെ നടന്ന ആ ഒരു പ്രോസസ്സിങ്ങിന് എന്താ നമ്മൾ പറയുക, പ്രയോറിറ്റി ഇൻവേഷൻ. അതായത് ലോ പ്രയോറിറ്റി ഉള്ളവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹൈ പ്രയോറിറ്റി ഉള്ളൊരു ബാക്കിൽ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സെമാഫേഴ്സ് പലപ്പോഴും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ലോ പ്രയോറിറ്റി ഉള്ള ആളുകൾ അങ്ങനെ ആക്സസ് ചെയ്യാൻ ക്രിട്ടിക്കൽ സെക്ഷൻ, ഹൈ പ്രയോറിറ്റി ഉള്ള ആൾ അവിടെ വെയിറ്റിങ്ങിൽ കിടക്കും. അതെന്തായാലും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം അവിടെ പ്രത്യേകിച്ച് ഒരു ലോജിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതും സെമാഫേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്.
ഓക്കെ. അപ്പോൾ സെമാഫേഴ്സിന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം എന്താണ് പറയണം, പിന്നെ വെയ്റ്റിൻ്റെ ഈ ഒരു കോഡൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കേട്ടോ, വെയ്റ്റും സിഗ്നലും ഒക്കെ പറയുക. പിന്നെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ലെക്ചർ നോട്ട്സ് ആക്കിയിട്ട് അതൊക്കെ എഴുതാട്ടോ. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് നോട്ട് ഒരുപാട് വരില്ലെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ലെക്ചർ നോട്ടാക്കിയിട്ട് എഴുതാം എങ്ങനെയാണ് ഇതിനകത്ത് പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് സെമാഫേഴ്സ് എഴുതുക, പിന്നെ കഴിഞ്ഞിട്ട് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട്സ് ഒക്കെ എഴുതി എടുത്തോളൂ. ഓക്കെ, താങ്ക് യു.